തൃശ്ശൂരുകാരുടെ സ്വന്തം ചിണ്ടാപ്പി. മലയാളികൾ അവനെ വിളിച്ചത് കെ പി രാഹുൽ എന്നാണ്. എൻ്റെ അടുത്ത് കുറേ പേര് വന്ന് പറയും ഇറ്റ്സ് നോട്ട് പോസിബിൾ. പക്ഷേ ഞാൻ എപ്പോഴും പറയും പോസിബിൾ ആണ്. ഞാൻ ഇപ്പോഴും ബിലീവ് ചെയ്യും. ഞാൻ എപ്പോഴും അങ്ങനെ ഒരു കാര്യത്തിൽ ബിലീവ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു മിനിറ്റ്, വീട് തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയാണ്ട് പല ആൾക്കാരും നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെന്തായാലും അവരുടെ സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ട് കാണുന്ന ബെൽ ബട്ടൺ അവിടെ ഒന്ന് അമർത്തിയിട്ട് ഓൾ ആണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക. അതുമാതിരി എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോ നമ്മുടെ കാര്യത്തിലേക്ക് വരാം. മലയാളികളുടെ സ്വന്തം 20 വയസ്സുകാരനായിട്ടുള്ള തൃശ്ശൂർ സ്വദേശി കെ പി രാഹുൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ 2025 വരെ തുടരാനായിട്ട് പോകുന്നു എന്നുള്ള കാര്യം ഒഫീഷ്യലായി കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു സീസണിലാണ് രാഹുൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത്. 2021 വരെയാണ് കരാർ കൊടുത്തതെങ്കിൽ ആ ഒരു കരാർ 2025 വരെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നീട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ രാഹുലിന്റെ കരിയറെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരള സ്റ്റേറ്റ് ഫുട്ബോൾ അക്കാദമിയും അതുപോലെ എലൈറ്റ് ഫുട്ബോൾ അക്കാദമിയിലൂടെയും യൂത്ത് കരിയർ ആരംഭിച്ചിട്ടുള്ള ഒരു താരമാണ്. U17, U20, U23 നാഷണൽ ടീമിനും കളിച്ചിട്ടുള്ള ഒരു താരമാണ്. 2017 ഇന്ത്യൻ ആരോസിലൂടെ തന്റെ ക്ലബ്ബ് കരിയറും ആരംഭിച്ചു. ഏകദേശം 3 വർഷത്തോളം 2017, 2018, 2019 വരെ ഇന്ത്യൻ ആരോസിൽ അദ്ദേഹം കളിച്ചു. അവിടെയായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും മികച്ച ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് പറ്റിയത്. 2019 കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇദ്ദേഹം എത്തുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആകെ ഒരു ഗോള് മാത്രമാണ് ഇദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒരു ഗോള് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് അത്ര വേഗം മറന്നു കളയാനായിട്ട് പറ്റില്ല. സഹൽ കൂട്ടുകെട്ടിലൂടെ മികച്ച ഒരു സ്പീഡ് റൺ നടത്തിക്കൊണ്ടായിരുന്നു അദ്ദേഹം ആ ഒരു ഗോള് സ്കോർ ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സ്പീഡ് തന്നെയാണ്. വിങ്ങിലൂടെ നല്ല രീതിയിൽ പന്ത് കയറ്റിക്കൊണ്ടുപോകാനും എതിരാളികളെ എങ്ങനെയെല്ലാം സ്പീഡിലൂടെ അദ്ദേഹത്തിന് തളർത്താൻ പറ്റുമോ അത്ര രീതിയിൽ തളർത്താനുള്ള കഴിവുമുള്ള ഒരു താരം തന്നെയാണ് കെ പി രാഹുൽ എന്ന് പറയുന്ന ഈ തൃശ്ശൂർ സ്വദേശി. ഇന്നൊരു ഫോറിൻ സൈനിങ് ആവൂല എന്ന് മലയാളികൾക്ക് ഉറപ്പായിരുന്നു. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോവയിലേക്ക് പോകുന്ന ട്രിപ്പിൽ കെ പി രാഹുലിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ ഏകദേശം ഉറപ്പായി ഇന്നത്തെ സൈനിങ് തീർച്ചയായിട്ടും രാഹുൽ തന്നെയായിരിക്കും. ഇന്നൊരു ഫോറിൻ സൈനിങ് ഉണ്ടാവൂല എന്നുള്ളത്. എന്തായാലും നമ്മുടെ പുതിയ സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ടുള്ള കരോളി സ്കിൻകിസ് എന്ന് പറയുന്ന മാനേജർ നല്ല രീതിയിൽ തന്നെയാണ് ടീമിലെ കൊണ്ടുപോകുന്നത്. മികച്ച മികച്ച താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിർത്തുന്നുണ്ട്. ഒരു ലോങ് കോൺട്രാക്റ്റുകളാണ് പല പ്ലെയേഴ്സിനും കൊടുക്കുന്നത്. അത് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ലോങ് ടേം നിലനിർപ്പിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതും നമ്മൾ എടുത്തു കാണേണ്ട ഒരു കാര്യമാണ്. ഇന്നൊരു ഫോറിൻ സൈനിങ് അല്ല എന്നതുകൊണ്ട് ആരും വിഷമിക്കേണ്ട. മികച്ച താരങ്ങളെയാണ് ടീമിൽ കൊണ്ടുവരാനായിട്ട് പോകുന്നതും ടീമിൽ നിലനിർത്തുന്നതും. അതിന്റെ കാര്യത്തിൽ എനിക്ക് അറിയില്ല. അതെന്തോ പ്രശ്നം കാരണമാണ് അദ്ദേഹം പോയിക്കുന്നത്. അതൊക്കെ നമുക്ക് ഇനി കാണാം. എന്തായാലും നമ്മളെ വീഡിയോ അവസാനിപ്പിക്കാനായി. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കേൾക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിനാ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ കാണുമായിരിക്കും. ഇറ്റ്സ് മീ സുഹൈൽ സൈനിങ് ഓഫ്.